ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാളൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വാൻചോ കേക്കാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾ വരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. വാൻചോ കേക്ക് റെഡിയാക്കാനായി ആദ്യം നമുക്ക് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കിയെടുക്കാം. ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കാനായി നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക്, ഒരു വെള്ളമൊന്നുമില്ലാത്ത ബൗളിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിടാം. നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ വെനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെനില എസൻസ് കൂടി നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് 50 ml പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. പാലും കൂടി ഒഴിച്ച് നന്നായി മിക്സായതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ 1/2 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്കൊന്ന് 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ചേർത്താൽ മതി, അല്ലേ അത് കട്ട പിടിക്കും. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ടതിന് ശേഷം നമ്മൾ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് അതൊന്ന് മൊത്തം ഒന്ന് മിക്സായി വരുന്നത് വരെ മാത്രം ഒന്ന് ചെറുങ്ങനെ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്കതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം കൂടുതൽ സമയം പുറത്ത് വയ്ക്കരുത്, നമുക്ക് അപ്പം തന്നെ വേഗം ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു കുക്കറിൽ ഇത്തിരി എണ്ണ വരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ വരട്ടിയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. നമ്മൾ കുക്കർ സ്റ്റൗവിൽ വെക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ നമ്മൾ ഒരു പഴയ പാന് 5 മിനിറ്റ് നന്നായി ചൂടാക്കി എടുക്കണം. അതിന് മുകളിലേക്ക് വേണം നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുക്കാൻ. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ കേക്ക് ഇപ്പോൾ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായി തണുത്തതിന് ശേഷം ഞാനൊരു ആ കുക്കറിൽ നിന്ന് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബട്ടർ പേപ്പർ ഊരിയെടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി വെനില കേക്ക് തയ്യാറാക്കാനായി നമ്മളൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 50 ml പാലും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ 1/2 കപ്പ് മൈദയും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ചുപ്പും 1 കപ്പ് പഞ്ചസാരയും പൊടിച്ചതും ചേർത്ത് നമുക്കിത് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്ന സമയത്ത് അത് 1-2 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായി മിക്സായതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത്
ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ വാനില കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ കേക്ക് ബേക്ക് ചെയ്ത് എടുത്തതുപോലെ തന്നെ നമുക്കിതും ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ പോലെ തന്നെ 5 മിനിറ്റ് പ്രീ ഹീറ്റായ ഒരു പാനിൻ്റെ മേലെയാണ് നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുക്കുന്നത്. ഇനി വിപ്പിംഗ് ക്രീം തയ്യാറാക്കാനായി ഒരു ബൗളും വിസ്കും ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്യാനായിട്ട് ഹാൻഡ് വിസ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നന്നായി സ്റ്റിഫായി വരുന്നവരെ നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഈ ഒരു പരിവായി വരുന്നവരെ നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ മോൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു നൂല് ഉപയോഗിച്ചിട്ടാണ് അത് ലെയറാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വാനില കേക്കിന് മോൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതും ഞാനൊരു നൂല് ഉപയോഗിച്ച് 2 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ആ ലെയർ മൊത്തമായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാനില കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. നമുക്ക് അതിലും ഒന്ന് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലും കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കേക്കിൻ്റെ അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ വാനില കേക്കും കൂടി വെച്ചിട്ട് ഷുഗർ സിറപ്പാക്കിയിട്ട് വിപ്പിംഗ് ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മൊത്തത്തിലൊന്ന് വിപ്പിംഗ് ക്രീമിലൊന്ന് കവർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 1-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് കനാഷ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടി ചേർത്ത് നമ്മൾ കേക്ക് നല്ല ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ചിട്ട് നമ്മളിത് മെൽറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ നല്ലോണം മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് കനാഷ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ബാറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് 1/4 കപ്പ് ക്രീം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും നന്നായി തിളച്ച വെള്ളത്തിൽ വെച്ചിട്ടാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്.
ഇപ്പം ഞാനിത് ഒരു ഒന്നൊന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണിത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് കനാഷ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ താഴെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ കേക്ക് വെച്ചു കൊടുക്കാൻ. എന്നാൽ മാത്രമേ അധികമായിട്ടുള്ള ചോക്ലേറ്റ് കനാഷ് അതിലേക്ക് വീഴുകയുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയൊക്കെ വേസ്റ്റായി പോവും. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് കനാഷ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വേണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ. ഞാനിത് മൊത്തമായിട്ട് വൈറ്റ് ചോക്ലേറ്റ് കനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പൈപ്പ് ക്രീം ബാഗിലേക്ക് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റിനെ കൊണ്ട് ഒന്നിങ്ങനെ വരഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. നിങ്ങൾക്ക് വേറെ രീതിയിലും ഡിസൈൻ ചെയ്യാം. ടൂത്ത് പിക്കിന് പകരം നമുക്ക് വിരൽ വെച്ചും നമുക്കിത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഞാനിതിൻ്റെ സൈഡിൽ കൂടി ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡെലീഷ്യസ് വാൻചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.